അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ് മക്കളെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഔലാദുക്കും ഹിബത്തുല്ലാഹി ലക്കും. മുഅ്മിനെ ഈ ഹദീസ് ശ്രദ്ധിക്കണം. മുഅ്മിൻ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഔലാദുക്കും നിങ്ങളുടെ പൊന്നുമക്കളുണ്ടല്ലോ, അത് ഹിബത്തുല്ലാഹി ലക്കും, ഇലാഹായ റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമ്മാനം പൂർണ്ണമായും ഉപകരിക്കണം. അത് ദുനിയാവിലേക്ക് മാത്രം മുതൽക്കൂട്ടായാൽ പോരാ, ആഖിറത്തിലേക്ക് കൂടെ മുതൽക്കൂട്ടാകണം. മക്കളെക്കുറിച്ച് ബുഷ്റ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ആ പ്രയോഗം മറ്റൊരു സ്ഥലത്ത് സ്വർഗത്തെക്കുറിച്ച് പ്രയോഗിച്ചതാണ്. മക്കളെക്കുറിച്ച് ബുഷ്റ, സന്തോഷം, ആനന്ദം, ആഹ്ലാദം എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ വർഷങ്ങളോളം ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്തോ? ആ സന്തോഷ വാർത്തയുമായി ഇബ്രാഹിം നബിയെ സമീപിച്ച മാലാഖമാരെ കുറിച്ച് ആ സന്തോഷ വാർത്തയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇബ്രാഹിം ബിൽ ബുഷറ ഇബ്രാഹിം, നമ്മളുടെ ദൂതന്മാർ, ആ മലക്കുകൾ ഇബ്രാഹിം നബിയെ സമീപിച്ചു, ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെന്നു. ബിൽ ബുഷ്റ, സന്തോഷവുമായിട്ട്. എന്താണ് ആ സന്തോഷം? ഇബ്രാഹിം നബിയെ മാലാഖമാരറിയിച്ച സന്തോഷം എന്താ? മുഅ്മിനെ, ഇബ്രാഹിം നബിക്ക് കുഞ്ഞ് ജനിക്കുന്നുവെന്നാ നിങ്ങൾക്കൊരു മകനെ അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നുവെന്നാണ്. അതാണ് ബുഷറ, സ്വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പ്രയോഗം. യൗമ തറൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് യസ്ആനൂറുഹും ബൈന ഐദീഹിം വ ഐമാനിഹിം ബുഷറാകുമുൽ യൗമ ജന്നാത്ത്. ശ്രദ്ധിക്കണേ മുമ്മിനെ, ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യൗമ തറൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്. നബിയെ, മുഅ്മിനീങ്ങളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിങ്ങൾ കാണുന്ന ദിവസം, യസ്ആനൂറുഹും ബൈന ഐദീഹിം വ ഐമാനിഹിം, അവർക്ക് ചുറ്റും അന്ന് പ്രത്യേകമായ പ്രകാശം പരക്കും. അവര് നല്ല വെളിച്ചത്തിലായിരിക്കും. അവരോട് മാലാഖമാര് വിളിച്ച് പറയുമല്ലോ, ബുഷ്റാകുമുൽ യൗമ, ഇന്ന് നിങ്ങൾക്ക് സന്തോഷമല്ലോ, ഇന്ന് നിങ്ങൾക്ക് ആനന്ദമല്ലോ, എന്താ നിങ്ങളുടെ സന്തോഷം? ജന്നാത്ത്, സ്വർഗം തന്നെ, സ്വർഗം തന്നെ. ആ സ്വർഗത്തെക്കുറിച്ച് പ്രയോഗിച്ച ബുഷ്റ എന്ന പ്രയോഗമാണ് മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ സമ്മാനം അതേറ്റവും വലിയ സന്തോഷമാകണം. ഇഹത്തിലും പരത്തിലും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനെ, മക്കൾ കേവലം ദുനിയാവിന് വേണ്ടി മാത്രമുള്ളതല്ല. അങ്ങനെ വിചാരിച്ചതാണ് നമ്മളിൽ പലർക്കും പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. മക്കളെ കൊണ്ടുള്ള സന്തോഷം, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ.
ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഭാര്യയെ കൊണ്ടുള്ള സന്തോഷം, ഭർത്താവിനെ കൊണ്ടുള്ള സന്തോഷം, അള്ളാഹു നമുക്ക് തന്ന മക്കളെ കൊണ്ടുള്ള സന്തോഷം, അത് ദുനിയാവിലുണ്ടാകണം, പ്രത്യേകിച്ച് മരണഘട്ടത്തിൽ ഉണ്ടാകണം, നമ്മൾ ഖബറിലെത്തിയാലും ഉണ്ടാകണം, ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോകുമ്പോഴും ഉണ്ടാകണം, ആ മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലെത്തിപ്പെടുമ്പോഴും ഉണ്ടാകണം. അള്ളാഹു തൗഫീക് തരട്ടെ. എന്താ ആയത്തിന്റെ അർത്ഥം? ആയത്തിന്റെ അർത്ഥം എന്താണ്? വമിൻഹും മൈ യഖൂലൂൻ ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത്ത അയുനിൻ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിലൂടെ, ഞങ്ങളുടെ തുണകളിലൂടെ, ഞങ്ങൾക്ക് നീ തന്ന മക്കളിലൂടെ നീ ഞങ്ങൾക്ക് സമ്മാനമാക്കി തരണം. ഖുർറത്ത അയുനിന് ഏറ്റവും വലിയ കൺകുളിർമ, വല്ലാത്ത ഒരു സന്തോഷം, വല്ലാത്ത ഒരു ആശ്വാസം. മുമ്മിനെ ശ്രദ്ധിക്ക മുമ്മിനെ, ഈ ആശ്വാസം കേവലം ദുനിയാവിൽ മാത്രമാണോ? അല്ല അല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റയീസുൽ മുഫസ്സിരീനാണ്. മുത്തുനബി തലയിൽ കൈവച്ച് ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. അല്ലാഹ്, എൻ്റെ ഈ ഇബ്നു അബ്ബാസിന് നീ ഖുർആൻ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് മുത്തുനബി ചെറിയ പ്രായത്തിൽ തന്നെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു. ആ കാരണത്താൽ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു വിജ്ഞാനത്തിന്റെ പൊരുൾ, വിശുദ്ധ ഖുർആന്റെ പൊരുൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഹിബത്തായിട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ റഈസുൽ മുഫസ്സിരീൻ, മൊത്തം മുഫസ്സിരീങ്ങളുടെ നേതാവായി മാറി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഇവിടെ പടച്ചോനെ ഞങ്ങളുടെ ഇണകളിലൂടെയും ഞങ്ങളുടെ തുണകളിലൂടെയും മക്കളിലൂടെയും ഞങ്ങൾക്ക് സന്തോഷം തരണേ എന്ന് പറഞ്ഞല്ലോ. ഇത് മുഅ്മിനേ, ദുനിയാവിൽ മാത്രമല്ല, നാല് ഘട്ടങ്ങളിലാ. അതിലൊന്ന് ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെയാണ്. ഒന്ന് ദുനിയാവിൽ മക്കളെ കൊണ്ട് സന്തോഷം കിട്ടണം. അള്ളാഹു തൗഫീക് തരട്ടെ. എല്ലാവരും ഹമീം പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക് തരട്ടെ. മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന പല രക്ഷിതാക്കളുമുണ്ട്. ഇന്നലെയും കൊണ്ടോട്ടി ക്ലാസ്സിൽ എന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതിൽ ഒരു ഉമ്മ പതുങ്ങി പതുങ്ങി അടുത്തുള്ളവർ കേൾക്കുമോ എന്ന ഭയത്തോടുകൂടെ കണ്ണീരോടുകൂടെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഉസ്താദേ, റമദാൻ മാസമായിട്ടും എൻ്റെ മോൻ മൂക്കറ്റം കുടിച്ചിട്ടാണല്ലോ വീട്ടിലേക്ക് വരുന്നത്, ഇന്നലെയും അവൻ കള്ള് കുടിച്ചിട്ടാണ് ഈ റമദാൻ മാസമായിട്ടും എൻ്റെ വീട്ടിലേക്ക് വന്നത്, അവനെ കൊണ്ടുള്ള പരാക്രമണം സഹിക്കാൻ വയ്യ, അവനെ കാണുന്നതിന് എനിക്ക് വേജാറാണ്. നൊന്ത് പെറ്റ ഉമ്മ മകനെ കുറിച്ച് പറയുന്ന രംഗം, മഅദല്ലാ, അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. അല്ലാഹു അത്തരത്തിലുള്ള അനുഭവങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. ആ